ഏതായാലും ഇടതുപക്ഷം ഇവിടെ മുന്നോട്ട് വെക്കുന്നത് രാഷ്ട്രീയത്തോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെ പ്രായം അതായത് യുവത്വം ചുരുചുരുക്ക് തുടങ്ങിയ ഒരു വിഷയം കൂടിയാണ് യുവത്വമുള്ള സ്ഥാനാർത്ഥികളെയാണ് യുവത്വമുള്ള ഭരണാധികാരികളെയാണ് നമുക്ക് വേണ്ടത് എന്ന ഒരു വാദം കൂടി ഒരു ഭാഗത്ത് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നു ഏതായാലും അതുകൊണ്ട് തന്നെ രണ്ട് യുവ എംഎൽഎമാരെ നമ്മൾ ഇന്ന് രാവിലെ കാണുകയുണ്ടായി അവരും അവരുടെ മത്സര സമയത്ത് അവരുടെ മണ്ഡലങ്ങളിൽ യുവത്വം എന്ന ആ ഒരു യുഎസ്പി ഉപയോഗിച്ചിട്ട് വളരെയേറെ വിജയി സാധ്യത അല്ലെങ്കിൽ വിജയിച്ചവർ കൂടിയാണ് ആ രണ്ട് എംഎൽഎമാരെ കൂട്ടിയിട്ട് നമ്മൾ ഒരു അവർ ആദ്യമായിട്ടാണ് ഒരുപക്ഷെ മലപ്പുറത്തത്ര സജീവമായ ഒരു പ്രചാരണത്തിന് എത്തുന്നത് അതുകൊണ്ട് തന്നെ മലപ്പുറത്തെക്കുറിച്ച് മലപ്പുറത്തിൻ്റെ ദേശ ഭാഷ സംസ്കാരങ്ങളെക്കുറിച്ച് ആ യുവ എംഎൽഎമാരുമായി ഞങ്ങൾ നടത്തിയ ഒരു യാത്രയിലേക്ക് ഇന്ന് ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത് കേരളത്തിന്റെ രണ്ട് യൂത്ത് ഐക്കണായ രണ്ട് എംഎൽഎമാരാണ് ഒന്ന് ശബരിനാഥൻ എംഎൽഎയും ഒപ്പം എൽദോസ് കുന്നപ്പള്ളി എംഎൽഎയുമാണ് ഇരുവരും മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയതാണ് ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഈ രണ്ട് എംഎൽഎമാരും ഇവിടെ എത്തുന്നത് മലപ്പുറത്തെ കുറിച്ചും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും നമുക്ക് ഇവരോട് ചോദിക്കാം നമസ്കാരം സർ മലപ്പുറത്ത് ആദ്യമായിട്ടാണോ അതോ സ്ഥിരമായിട്ട് നേരത്തെയും വന്നിട്ടുണ്ട് പലവട്ടം അച്ഛൻ്റെ കൂടെ മലപ്പുറത്തും പല പ്രോഗ്രാമുകൾക്കും അല്ലാതെ ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഒരു ഇലക്ഷന് വേണ്ടി പ്രചരണത്തിന് ആദ്യമായിട്ടാണ് മലപ്പുറത്ത് വരുന്നത് ഞാൻ മലപ്പുറത്ത് മുൻപ് അധികം വന്നിട്ടില്ല ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി ഓരോരോ പഞ്ചായത്തുകളുടെ ചാർജ് ഞങ്ങൾക്ക് തന്നു നൽകി അതനുസൃതമായി എനിക്ക് പുഴക്കാട്ടിരി പഞ്ചായത്തിൻ്റെ ചാർജ് കിട്ടി ആ ചാർജ് അടിസ്ഥാനത്തിലാണ് മലപ്പുറത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോ എന്താ ആദ്യം മനസ്സിലുണ്ടായത് മലപ്പുറം മലപ്പുറത്തെ കുറിച്ച് നമ്മൾ കേൾക്കുന്ന കഥകളൊക്കെ വ്യത്യസ്തമാണ് പ്രത്യേകിച്ച് ഇവിടെയുള്ള ആളുകള് വളരെ സ്നേഹമുള്ള ആളുകളാണ് നന്നായി ഭക്ഷണം തരുന്ന ആളുകളാണ് സന്തോഷിക്കുന്ന ആളുകളാണ് അപ്പോൾ ഒരു വലിയ സന്തോഷം ഉണ്ടായിരുന്നു മനസ്സിൽ ഇവിടെ വന്ന ആളുകളെ പരിചയപ്പെടുക ആദ്യമായിട്ട് ചാർജ് ഏറ്റെടുക്കുക അവരെയൊക്കെ ഒന്ന് ഏകീകരിച്ച് കൊണ്ടുപോകുക എന്നുള്ളതൊക്കെ പക്ഷെ അത് വളരെ സിമ്പിളായി തോന്നി ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടുത്തെ പ്രാദേശിക നേതാക്കൾ വഴിയൊരത്ത് കാത്തു നിന്ന് നമ്മൾ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എന്തൊരു സ്നേഹമുള്ള ആളുകളാണ് ലളിതപൂർണ്ണമായ ജീവിതമൊക്കെ ഉള്ളവരാണെന്ന് തോന്നിയിട്ടുണ്ട് എന്തോസ് പറഞ്ഞ ഒരു പോയിന്റ് കറക്റ്റാണ് ഇപ്പം എൻ്റെ അവിടെയൊക്കെ ഞാനും ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രോഡക്റ്റാണ് എൻ്റെ അവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ സാധാരണ ഈ പ്രോഗ്രാം നടക്കുന്ന ഒരു പീക്ക് സമയം കുടുംബയോഗമാവട്ടെ രാഷ്ട്രീയ പ്രോഗ്രാമുകളാവട്ടെ ഒരു 6 മണി to 8 മണിക്കുള്ള സമയമാണ് ഇവിടെ കുടുംബയോഗത്തിന് ഉച്ചയ്ക്ക് 2:30 പോയാലും ഒരു 5 പള്ളി സമയം വരെ 6 മണി വരെ എല്ലാ കുടുംബയോഗത്തിലും 100-200 സ്ത്രീകളാണ് വരുന്നത് അതിനുശേഷം ഈ മഗ്രീബ് സമയമൊക്കെ കഴിഞ്ഞ് ഒരു 7:30 തുടങ്ങുന്ന രാഷ്ട്രീയ മീറ്റിങ്ങുകളൊക്കെ തീരുന്നത് 10 മണിക്കാണ് അതൊരു വലിയ അതായത് ഒന്ന് മലബാറിലോട്ട് വരുമ്പോൾ കൂടുതൽ ഈ പ്രോഗ്രാമുകൾ അത് എത്ര രാത്രിയായാലും ആളുകൾ ഇരിക്കുന്ന ഒരു സ്വഭാവവിശേഷം ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു നല്ല രീതിയിൽ അപ്പോൾ നമ്മൾ പൊളിറ്റീഷ്യൻ രീതിയിൽ ഭയങ്കര ഹാപ്പിയാണ് കാരണം എപ്പോ നമ്മൾ പോയാലും 10 ആള് സംസാരിക്കാൻ യോഗങ്ങളില്ല അത് പ്രത്യേകത ഇപ്പൊ 3 മണിക്കുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ് സ്ത്രീകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ വളരെ കുറവായിരിക്കും പക്ഷെ വൈകുന്നേരം ഇപ്പൊ 7 മണിക്കാണ് യോഗങ്ങളിൽ മറിയ പുരുഷന്മാരായിരിക്കും യുവാക്കളെ പോലെ തന്നെ ഇതുപോലെ സംസാരിക്കുന്ന സ്ത്രീകളും ഉണ്ട് നമ്മൾ ഈ കുടുംബശ്രീ യൂണിറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാല് അവർക്ക് ആ ഒരു കാഴ്ചപ്പാടുണ്ട് ഇപ്പൊ ഈ യുവാക്കളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മുടെ സ്ഥാനാർത്ഥികളിൽ ഇപ്പോ യുവാവ് എന്ന് പറയുന്നത് ആരെയാണ് മനസ്സിന്റെ യുവത്വം കുഞ്ഞാലിക്കുട്ടി സാഹിബിനാന്നുള്ള കാര്യത്തിൽ എന്നാലും എംബി ഫൈസൽ അല്ലേ അയ്യോ അത് മനസ്സിന്റെ യുവത്വം യുവാക്കൾക്ക് വേണ്ടി ഞാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അപ്പം ഐ ടി രംഗത്ത് കിൻഫ്ര ഉൾപ്പെടെ ടെക്നോ പാർക്ക് ഉൾപ്പെടെ കോഴിക്കോടത്തെ ഐ ടി പാർക്ക് ഉൾപ്പെടെ സ്റ്റാർട്ടപ്പ് മിഷൻ ഉൾപ്പെടെ കേരളത്തിലുള്ള ഒരു ഇത്രയും യുവാക്കൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ യുവാക്കളുടെ പ്രശ്നങ്ങൾ അവരുടെ ആവശ്യങ്ങൾ യുവാക്കൾ അറിയുന്നതിന് മുമ്പ് ഇപ്പൊ സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ ഈ അമേരിക്കയിലും MIT ഹാർവേഡിലും സക്കർബർഗും ഒക്കെ ഫാഷൻ ആക്കുന്ന സമയത്ത് കേരളത്തിൽ ആദ്യം ഒരു സ്റ്റാർട്ടപ്പ് മിഷനും ഒരു സ്റ്റാർട്ടപ്പ് വില്ലേജും വന്നത് ഇപ്പം പ്രധാനമന്ത്രി പോലും പിന്നെ തുടങ്ങിയ പ്രോജക്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് തുടങ്ങിയ പ്രോജക്ട് അപ്പൊ മനസ്സിലെ യുവത്വം തീർച്ചയായിട്ടും കർമ്മത്തിലെ യുവത്വം ഉള്ളത് തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് എതിർക്കാൻ ഒരാളില്ല അതുകൊണ്ട് നമ്മൾ ലീഡർ കരുണാകരൻ ഒരുക്കിയ വലിയ യുവജന സമ്മേളനത്തിൽ പ്രസംഗിച്ചപ്പോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വാക്ക് എങ്ങനെയായിരുന്നു ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ യുവാവ് ഞാനാണെന്ന് പറഞ്ഞിട്ട് പ്രസംഗം തുടങ്ങുന്നുണ്ട് പോയത് അതൊരു മനസ്സിന്റെ ഒരു പിന്നെ മറ്റു സ്ഥാനാർത്ഥികളാണെങ്കിലും അവർ ഫൈസലാണെങ്കിലും BJP സ്ഥാനാർത്ഥിയാണെങ്കിലും അവരുടെ കഴിവിൽ അവർ ഓടി വരുന്നുണ്ട് അത് നല്ലതാണ് അപ്പൊ യുവത്വത്തിന്റെ ഒരു പ്രസരിപ്പ് അത് പ്രവർത്തികളിൽ കർമ്മത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് തീർച്ചയായിട്ടും മറ്റു സ്ഥാനാർത്ഥികൾക്കും ആ ഒരു പ്രസരിപ്പ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം പുഴയുണ്ടല്ലോ ഭാരതപ്പുഴ നമ്മളെപ്പോഴും മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്നതാണ്
അവിടെ പോവേ കാണുകയൊക്കെ ചെയ്തു എന്ന് വെച്ചാൽ അപ്പോൾ ഇപ്പോ കാണുമ്പോൾ നമുക്ക് മണൽ മാത്രമേ ഉള്ളൂ വരുന്ന സമയത്ത് കണ്ടു സത്യത്തിൽ ഈ ഭാരതപ്പുഴ കണ്ടപ്പോൾ വളരെ ദുഃഖം തോന്നിപ്പോയി നമ്മുടെ നദികൾ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ല ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഒരു പുഴയുണ്ട് കോണോത്തുപുഴ എന്നാണ് ആ പുഴയെ ഇന്നില്ല കാണാനേ ഇല്ല ഈ പുഴയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഒരു കവിത ചൊല്ലാൻ പറ്റുമോ അല്ല ഞാനും പണ്ട് എഴുതിയൊരു കവിതയുണ്ട് വറ്റി വരണ്ടനും മനസ്സിൻ്റെ ചൂടിയിൽ ഇത്തിരി മീനും പൊടിമീനുമില്ല കുട്ടികൾ പാടുന്നു കരയുന്നു പൂക്കാലം എങ്ങു നിന്ന് എങ്ങു നിന്ന് എത്തി മറിഞ്ഞു അല്ല അത് ഞാൻ എൻ്റെ കുറച്ച് കവിതകളിൽ അത് ഓർത്തു പോയി മാത്രമേ ഉള്ളൂ നല്ല ഏറ്റവും കൂടുതൽ സംസ്കാരവും കവികളും എഴുത്തച്ഛനൊക്കെ ഉള്ള സ്ഥലമാണ് രണ്ട് കവിതകൾ എൽദോസ് മലപ്പുറത്തിരുന്ന് എഴുതണം എന്നുള്ള ആഗ്രഹം സാധാരണക്കാലായ മലയാളികൾക്ക് എനിക്കൊക്കെ ഇലക്ഷൻ സീറ്റ് മോഹി പറയുന്ന കവിത എഴുതിയ ആളാണ് മലപ്പുറത്തെ കുറിച്ചും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളെ കുറിച്ചും ഒപ്പം ഇവിടുത്തെ യുവാക്കളെ കുറിച്ചും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ശബരിനാഥൻ എം എൽ എയും ഒപ്പം എൽദോസ് കുന്നപ്പള്ളി എം എൽ എയുമാണ് ഇവരിവർക്കും വളരെയധികം തിരക്കുണ്ട് ഈ തിരക്കുകൾക്കിടയിലാണ് അല്പസമയം നമ്മളോടൊപ്പം പങ്കുവെച്ചത് ഇനി ഇവർ തിരഞ്ഞെടുപ്പ് തിരക്കുകളിലേക്ക് നീങ്ങുകയാണ് നന്ദി